ഫ്രം മൈ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നാടൻ സ്റ്റൈലുള്ള കോഴി പൊരിച്ച റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഈ പെരുന്നാളിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതുപോലെ അവിടെയുള്ള ബെല്ലൈക്കണും അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നെത്തും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഇതിനു വേണ്ടി 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ തരത്തിലുള്ള ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇനി ഇതിലേക്ക് 3 വലിയുള്ളി ചെറുതായി കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 5 അല്ലി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ 1 വലിയ കഷ്ണം ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 5 പച്ചമുളക്, 1 പിടി മല്ലിയില ചെറുതായി അരിഞ്ഞത്, 2-3 പുതിനയില, 1 പിടി കറിവേപ്പില. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങയുടെ 1/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ തുടങ്ങാം. ഇപ്പം ഞാനിവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ ഒന്ന് കണ്ടില്ലേ നിങ്ങളിപ്പം ഇപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ പാത്രത്തിൽ തന്നെ ഇത് വറ്റി വരുന്ന ഫ്രൈ ആവുന്നത് വരെ നമുക്കിതിൽ തന്നെ ഒന്ന് വേവിച്ചുകൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിച്ചു പോകും. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും പ്രത്യേകം ചേർത്തിട്ടില്ല. തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചിക്കനിൽ നിന്നും ഉള്ളിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം വരും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലുള്ള ഉള്ളിയോ തക്കാളിയോ ഒന്നും കാണാനില്ല, എന്നാൽ ചിക്കനൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇത് അടിപൊളി റെസിപ്പിയാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല ടേസ്റ്റി വെറൈറ്റി ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരും. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.